സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഏഷ്യ 45:1 മുതൽ എൻ്റെ അഭിഷിക്തനായ സൈറസ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പേർഷ്യൻ രാജാവായ തന്നെ അറിയാത്ത വിജാതീയനായ സൈറസിനെ ഉയർത്തുകയാണ്. തൻ്റെ അഭിഷിക്തനും തൻ്റെ ജനത്തിൻ്റെ ഇടയനുമായി അവന് ദൈവം ഉയർത്തിയിരിക്കുന്നു. വളരെയധികം വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഒരു വചനഭാഗമാണിത്. ഏഷ്യ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ എഴുതപ്പെടുന്ന സന്ദർഭം ബാബിലോണിൻ്റെ പതനവും ജനം ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭം തന്നെയാണ്. സൈറസ് എന്ന പേർഷ്യൻ സാമ്രാട്ട് ബാബിലോണിനെ കീഴ്പ്പെടുത്തിയതിനെ തുടർന്നാണ് ഇപ്രകാരം ഒരു മോചനവും പുനഃസ്ഥാപനം റെസ്റ്റോറേഷൻ ഇസ്രായേലർക്ക് സാധ്യമായത്. ദാവീദിനെ വിളിക്കുന്ന അതേ മഹത്വത്തോടെ തന്നെയാണ് ദൈവം സൈറസിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തൻ, ദ മെസ്സായ ഓഫ് യാഹ്വേ എന്നത് ദൈവം സ്ഥാപിച്ചുറപ്പിച്ച ദൈവിക പദ്ധതികളെ നിവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ദാവീദ് വംശജനായ രാജാക്കന്മാരെ വിളിക്കുന്ന പേരാണ്. സാധാരണഗതിയിൽ അതൊരു രാഷ്ട്രീയ ഭാവം മാത്രമല്ല, പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്. അതിനു പിന്നിൽ ശക്തമായ ഒരു ദൈവശാസ്ത്ര ആഭിമുഖ്യവുമുണ്ട്, തിയോളജി. ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണത്. ഇന്നലെ നാം കണ്ടതുപോലെ അബ്രാഹവുമായി ദൈവം ചെയ്യുന്ന ഉടമ്പടിയുടെ പരിഷ്കരണമാണത്, അധികരണം. ദാവീദിൻ്റെ ഭവനത്തെ ശാശ്വതമായി ദൈവം കാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാബിലോൺ പ്രവാസത്തിൽ ദാവീദ് ഭവനം വേരറ്റു പോയിരിക്കുന്നു. അവിടെയാണ് ദാവീദിൻ്റെ ഛായയിൽ ദൈവം വിജാതീയനായ സൈറസിനെ ഉയർത്തുന്നത്. ഏഷ്യ 40 മുതൽ 55 വരെയുള്ള ഈ പാഠഭാഗത്ത് സൈറസിനെ പരാമർശിക്കുന്ന നിരവധി ഗീതങ്ങളുണ്ട്. അവയൊക്കെയും ചരിത്രത്തിൻ്റെയും സൃഷ്ടിയുടെയും അധിനാഥനായ ദൈവത്തെ ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു വിജാതീയനെ ദാവീദിനെ പോലെ കാണുകയെന്നതോ തൻ്റെ ജനത്തിൻ്റെ വിമോചകനും പുനരുദ്ധാരകനും തൻ്റെ മിശിഹായും എന്നൊക്കെ ദൈവം വിളിക്കുന്നതോ മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ സർവാധീശ്വതത്തിൻ്റെയും സർവസ്വാതന്ത്ര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ സാധിക്കൂ. ഇത് തികച്ചും അസാധാരണവും സമാനതകളില്ലാത്തതും മുൻകാല ദൃഷ്ടാന്തങ്ങളില്ലാത്തതുമായ ഒരു ദൈവിക ക്രമീകരണം തന്നെയാണ്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ബലവും ഇച്ഛാശക്തിയും കൊണ്ടല്ല, തൻ്റെ ശക്തിയും പ്രവർത്തനങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ദൈവം ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദൈവകൃപയ്ക്ക് ശേഷവും ദൈവകൃപയോടൊപ്പവും മാത്രമേ രക്ഷാകരമായി മാറുന്നുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ സൃഷ്ടിയുടെ ഭാഷയാണ്. പുതിയ സൃഷ്ടി അരങ്ങേറുകയാണിവിടെ. തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാനും തൻ്റെ നഗരത്തെ പുനരുദ്ധരിക്കുവാനും ദേവാലയത്തെ പുനഃപ്രതിഷ്ഠിക്കാനും ദൈവം ഒരുക്കുന്നു സൈറസ് എന്ന ഈ അഭിഷിക്തനെ. തൻ്റെ ജനത്തിൻ്റെ രക്ഷകനും യഥാർത്ഥ ആരാധനയിലേക്ക് അവരുടെ ഹൃദയത്തെ തിരിച്ചു വെച്ചവനുമായ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കർമ്മമണ്ഡലത്തിൻ്റെ മുൻരൂപം തന്നെയായി സൈറസ് അങ്ങനെ മാറുകയാണ്. സങ്കീർത്തനം 2:18-20 എല്ലാം ആഘോഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്യന്തികമായ ശക്തിയുടെ മുദ്രയാണ് അവിടുത്തെ മിശിഹായായ യേശുക്രിസ്തു. വീണ്ടെടുപ്പിൻ്റെ ശക്തി ദൈവത്തിൻ്റേതാണ്. വീണ്ടെടുപ്പുകളെ നിറവേറ്റുന്നവനാണ് ക്രിസ്തു എന്ന അഗാധമായ പാഠം പഠിപ്പിക്കുകയാണ് അങ്ങനെ സൈറസിൻ്റെ ഈ വിചിത്ര ചരിത്രം. ജനം തിരിച്ചു വരുമെന്നും ദൈവം അവരോടൊപ്പം വന്ന് നീതിയിൽ വാണരലുമെന്നും ഏഷ്യ പറയുന്നുണ്ട്. ഏഷ്യ 52 സർവമാംസവും ഓൾ ഫ്ലഷ് ഈ രക്ഷ കാണുമെന്നും തിരിച്ചുവരവിൻ്റെ മഹാവീതികൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നും പ്രവാചകൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യ 40 അതായത് ഈ ദിവസങ്ങളിൽ നാം കാണുന്നത് പോലെ നമ്മുടെ മാംസബദ്ധമായ ശാരീരിക വ്യവസ്ഥയിൽ തന്നെയാണ് കൃപ ചുരിയപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ സാങ്കല്പികമായ ആദർശപരമായ ഒന്നല്ല ഈ കൃപയെന്ന് പറയുന്നത്. അങ്ങനെ ആത്മശരീരങ്ങളാകുന്ന മനുഷ്യൻ ദൈവകൃപയിൽ ദൈവിക മഹത്വം അണിയുകയാണ്. മനുഷ്യൻ ദൈവിക ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന അവൻ്റെ ഈ ആദിമ അന്തസ്സിലേക്ക്, ഒറിജിനൽ ഡിഗ്നിറ്റി, മനുഷ്യൻ ദൈവത്താൽ തിരിച്ചെടുക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ഈ അധ്വാന വീതിയിൽ, കർമ്മതലത്തിൽ നാം ദൈവത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ദൈവത്തോടൊപ്പം കർമ്മനിരതനാകാനും ദൈവത്തിൻ്റെ സഹപ്രവർത്തകർ സുനേർഗോയി ആയി മാറാനും ഇന്ന് സുവിശേഷത്തിൽ നാം ഇത് കാണും. പഴയതും പുതിയതും തമ്മിലുള്ള അന്തരത്തെയാണ് ഇങ്ങനെ സൈറസിൻ്റെ അധ്യായം കൊണ്ട് നാഥൻ അടയാളപ്പെടുത്തുന്നത്. സർവമാംസവും പാസ് സാർക്സ് ദൈവത്തിൻ്റെ രക്ഷ കാണും. കഴിഞ്ഞ ദിവസം റോമരോട് ശ്രീഹ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. തൻ്റെ മാംസത്തിൽ, കാറ്റാ സാർക്ക, അബ്രഹാം എന്താണ് കണ്ടെത്തിയത് എന്ന ആ ചോദ്യം. ദൈവകൃപയാൽ സംജാതമാകുന്ന രക്ഷ, അതിനോട് നാം കാണിക്കേണ്ട വിശ്വാസത്തിൻ്റെ പ്രതികരണം, അനുസരണം, അതാണ് അബ്രഹാം തൻ്റെ മാംസത്തിൽ കുറിച്ച പാഠം. തൻ്റെ മാംസത്തിൽ അവൻ കണ്ട ദൈവദർശനമാണത്. അങ്ങനെ മനുഷ്യമാംസത്തെ ദൈവം തൊടുകയാണ്. ഇതിൻ്റെ സമ്പൂർണ്ണ സജീവ ഭാവമാണ് ക്രിസ്തു.
രൂപപ്പെടുത്തുക. ആഷ എന്നൊരു ക്രിയാപദം ഏഷ്യയുടെ ഈ പാഠഭാഗത്ത് എല്ലാത്തിനെയും കോർത്തിണക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നൽകുന്ന രക്ഷയെന്നത് നമ്മെ പുതുസൃഷ്ടിയായി അവിടുന്ന് രൂപപ്പെടുത്തുന്ന വീണ്ടെടുപ്പായിട്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ വലത്തുകൈ മനുഷ്യൻ്റെ വലത്തുകൈയെ ബലപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവവും മനുഷ്യനും സഹപ്രവർത്തകരായി മാറുന്നു. അടിമത്തത്തിൻ്റെയും പാപത്തിൻ്റെയും ഈ പഴയ ജീവിതശൈലിയിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്ത് വിജയമണിയിച്ച് തിരികെ കൊണ്ടുവരുന്നു. റെസ്റ്റോറേഷൻ ഇൻ വിക്ടറി. ഇന്ന് സങ്കീർത്തനം 96 ഇതുകൊണ്ടാണ് ഈ തിരിച്ചുവരവുകളെ ആഘോഷമാക്കുന്നത്. വിജയശീലാളിതരായി ദൈവം തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. സർവ്വവിജയിയായ ദൈവത്തിൻ്റെ എഴുന്നള്ളത്ത് ദൈവം തൻ്റെ ജനത്തിന് പ്രകാശവും ആനന്ദവുമായി മാറുന്നു. വിശ്വപ്രപഞ്ചത്തെ ഉലച്ചുകൊണ്ട് ലോകവ്യവസ്ഥകളെ തകിടം മറിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആഞ്ഞടിക്കുന്ന കാറ്റ് ദൈവത്തിൻ്റെ ശക്തി തന്നെയായ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നു അത്. അവിടുത്തെ ചൂഴ്ന്നു നിൽക്കുന്ന കനത്ത മേഘപടലങ്ങൾ, അത് നമ്മളോട് ദൈവം എത്ര ദീപ്തമായി തന്നെ വെളിപ്പെടുത്തിയാലും അവിടുത്തെ ശക്തിയും മഹത്വവും പരിശുദ്ധിയും നമുക്ക് പരിപൂർണമായി ഗ്രഹിക്കാനാകുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഗണിതത്തിന് വഴങ്ങാത്ത വിധം. അതേസമയം ഈ ദൈവിക രഹസ്യത്തിലേക്കും ദൈവത്തിൻ്റെ ജീവിതത്തിലേക്കും കൂട്ടായ്മയിലേക്ക് നമുക്ക് ഉൾച്ചേർന്നിരിക്കാൻ സാധിക്കും. നേരനുഭവം പോലെ ദൈവം നമുക്ക് സമീപസ്ഥനും സ്പർശനുമായി മാറും. അധർമ്മത്തിൻ്റെ വഴിയിൽ നിന്നും വ്യർത്ഥാരാധനയിൽ നിന്നും നാം പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുമ്പോൾ ഈ സാരൂപ്യം തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. സങ്കീർത്തനം 96 ഇതിനെ ഇന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് ശ്രീഹായും അത് ഏറ്റുപാടുന്നുണ്ട്. 1 തെസ്സലോനിയർ 1:1-5 തെസ്സലോനിയരെ സഭയ്ക്ക് കൃപയും സമാധാനവും ആശംസിച്ചുകൊണ്ടാണ് ശ്രീഹ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ കൃപയിൽ നിന്ന് സംജാതമാകുന്ന ദൈവകാരുണ്യം അത് നമ്മെ സുകൃത സമ്പന്നമായ വഴികളിലേക്ക് നയിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയിലാണ് നാം ദൈവത്തിൻ്റെ ജീവദായകമായ വഴികളിലേക്ക് ചേർന്ന് നടക്കുന്നത്. ഈ ദൈവിക സമൃദ്ധിയാണ് സമാധാനമെന്ന് പറയുന്നത്. തെസ്സലോനിയയിലെ സഭ എക്ലേസിയ എന്ന് ശ്രീഹ നിർവചിക്കുന്നുണ്ട്. 1 തെസ്സലോനിയർ 1:9-10 അത് വെറും മാനുഷിക സംഘടനയല്ല. വിഗ്രഹാരാധനയിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് സത്യവും ജീവനുമായ ദൈവത്തെ പുണർന്നുകൊണ്ട് അവനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അവിടുത്തെ പുത്രന് വേണ്ടി കാത്തിരിക്കുന്നൊരു കൂട്ടായ്മയാണ് സഭ. അവിടെ പ്രാർത്ഥനകൾ യാമബദ്ധങ്ങളല്ല, ആചാരബദ്ധങ്ങളുമല്ല, നിലയ്ക്കാത്ത പ്രാർത്ഥനകളാൽ പരസ്പരം ബന്ധിതരായ ഒരു പടലമാണ് ഈ സ്നേഹക്കൂട്ടായ്മ. ജീവിതം തന്നെ ഒരു കൃതജ്ഞതാ ബലിയായി മാറുന്നത് അതുകൊണ്ടാണെന്ന് ശ്രീഹ പറയുന്നു. എവുക്കരിസ്തിയ. ഇങ്ങനെ ക്രിസ്തുവിനോടൊപ്പം കാത്തിരിക്കുന്നവളാണ് സഭ. ദീർഘക്ഷമയോടെ മാത്രമല്ല അവൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും പങ്കുചേർന്നുകൊണ്ട് തന്നെ. വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നീ പുണ്യങ്ങളെ ശ്രീഹ ഗാഢമായി ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ അധ്വാനവും പ്രത്യാശയുടെ സ്ഥിരതയും പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ, ആചാരപ്രവൃത്തികളല്ല വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത് എന്ന്. എന്നാൽ വിശ്വാസം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ പ്രകടമാകുന്നുണ്ട്. അതാണ് സ്നേഹത്തിൻ്റെ നിയമത്തെ പൂർത്തീകരിക്കുന്നത്. സ്നേഹമാകട്ടെ അപരനിലേക്ക് തൻ്റെ പ്രവൃത്തിപഥങ്ങളെ നയിക്കുകയും ചെയ്യുന്നു, അവരുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമായി. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നുവെന്ന് ശ്രീഹ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. 2 കൊരിന്ത്യർ 5:14 കാരിതാസ് ക്രിസ്തി ഊർജത് നോസ്. ഇന്ന് പ്രേഷിത ഞായർ ആഘോഷിക്കുമ്പോൾ മിഷൻ സൺഡേ, പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്ന മിഷൻ ഞായർ സന്ദേശത്തിൽ ഈ ഒരു കാര്യവും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ പരാമർശിച്ചുകൊള്ളട്ടെ. ശ്രീഹ പ്രത്യാശയെ പഠിപ്പിക്കുന്നത് വരാനിരിക്കുന്നവയുടെ വെളിച്ചത്തിലാണ്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ഇന്നലെ അബ്രഹാമിൻ്റെ ജീവിത വ്യവസ്ഥയെ നാം കണ്ടപ്പോഴും ഇത് മനസ്സിലാക്കിയിരുന്നു. തൻ്റെ പ്രത്യാശയെ അതിലംഘിക്കുന്ന പ്രത്യാശയാൽ അവൻ നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്. വിശ്വാസത്തിൻ്റെ ഭാവികാല പകർച്ചയായിട്ടാണ് പ്രത്യാശ അവിടെ മാറുന്നത്, ദ ഫ്യൂച്ചറിസ്റ്റിക് എക്സ്റ്റൻഷൻ ഓഫ് ഫെയ്ത്ത്. ആ പ്രത്യാശ എന്നത് ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലോ രക്ഷാകരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിലോ ഒരു വീഴ്ചയും വരുത്തുന്നില്ല എന്ന അവിടുത്തെ നിത്യവിശ്വസ്തയുടെ ഉറപ്പിലാണ് ആധാരമായിരിക്കുന്നത്. നമുക്ക് വേണ്ടിയുള്ള രക്ഷാകര പ്രവൃത്തികളെല്ലാം ദൈവം ക്രിസ്തുവിൽ നിറവേറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നിവയെപ്പറ്റി ശ്രീഹ സംസാരിക്കുമ്പോൾ പ്രവൃത്തികൾ, വർക്ക്സ് എന്നത് വളരെ പ്രസക്തമായി പരാമർശിക്കപ്പെടുകയാണ്. ദൈവം നമുക്കായി ചെയ്യുന്ന അധ്വാനങ്ങളും പ്രവൃത്തികളും അതിനോട് സഹകരിച്ചുകൊണ്ട് നാം ചെയ്യേണ്ട അധ്വാനങ്ങളും പ്രവൃത്തികളും. പ്രത്യാശ അങ്ങനെ ഒരു തീർത്ഥാടന വഴി, പ്രയാണ വഴിയായി മാറുന്നു. വിശ്വാസത്തിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രയാണ വഴി. ഇന്ന് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ തിരുനാളാണ്. പ്രേഷിത ദൗത്യത്തെ അക്ഷരാർത്ഥത്തിൽ തീർത്ഥാടനമാക്കിയ പാപ്പായാണ് അദ്ദേഹം. ലോകം വെറുതെയല്ല അദ്ദേഹത്തെ വിളിച്ചത് പെരഗ്രിനോ ദ ലാ സ്പെറാൻസ, പ്രത്യാശയുടെ തീർത്ഥാടകനെന്ന്.
തങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തോട് തെസ്സലോണിയർ വളരെ ക്രിയാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. അതിലൂടെ സംജാതമാകുന്ന രക്ഷയെ സ്വായത്തമാക്കാൻ അവർ ശ്രമിക്കുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് ഓരോരുത്തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പരസ്നേഹത്തിൻ്റെ കണ്ണികളെ ബലപ്പെടുത്തുന്നു. കൂട്ടായ്മയുടെ ലാവണ്യം പകരുന്നു. തങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടുത്തെ കൃപാധിക്യത്താലും അവിടുത്തെ പരമമായ സ്വാതന്ത്ര്യത്താലുമാണ് എന്നവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി ജീവിക്കാനായി ശ്രമിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ശ്രീഹ പഠിപ്പിക്കുകയാണ്. സുവിശേഷം എവാങ്കേലിയോൺ, അത് ദൈവിക രക്ഷയുടെ വിളംബരമാണ്. ഏഷ്യയുടെ ഇന്നത്തെ ഗ്രന്ഥഭാഗത്തിലും ഇത് ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഏഷ്യ 49:52-7. ക്രിസ്തുവിൻ്റെ പ്രവൃത്തി പദങ്ങളിലും ജീവിത വഴിയിലും ഇങ്ങനെ സുവിശേഷം മാംസമണിയുകയും ചെയ്യുന്നു. ലൂക്ക 4:17. തങ്ങൾ വാക്കിൽ മാത്രമല്ല സുവിശേഷം പ്രസംഗിച്ചത്, പ്രവൃത്തിയിലൂടെയുമാണ് എന്ന് സ്നേഹ പറയുമ്പോൾ വാക്കും പ്രവൃത്തിയും ഒന്നായ ദൈവത്തിലേക്ക് തന്നെയാണ് അതെത്തി നിൽക്കുന്നത്. ദാബാർ, വചനത്തെ സ്വീകരിക്കുന്ന മനുഷ്യർ വചനത്തെ മാംസമണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കലനമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. അൻ ഇൻ്റർപ്ലേ ഓഫ് ജെനുവിൻ പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പെൽ ആൻഡ് ഇറ്റ്സ് പ്രാക്സിസ്. ദൈവത്തിൻ്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ്. ഏഷ്യ 44:3 പറഞ്ഞതുപോലെ സർവ്വ മാംസത്തിൻ്റെയും മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ ചൊരിയും. സർവ്വ മാംസവും പാസ് സാർക്സ്, തൻ്റെ രക്ഷയുടെ പ്രവൃത്തികളെ ദൈവം പൂർത്തീകരിക്കുന്നത് എന്നതിൻ്റെ അച്ചാരമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മാംസത്തിൽ ഇങ്ങനെ ചൊരിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സുവിശേഷം മാംസം ധരിക്കുകയാണ് എന്നിലും നിന്നിലും ക്രിസ്തുവിനെ പോലെ. ഈ സുവിശേഷത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ പ്രവൃത്തികളും ഉത്തമ ബോധ്യത്തോടെ ആഴമായ ഉൾക്കാഴ്ചയോടെ സ്വജീവിതത്തിലേക്ക് പകർത്തുകയാണ് ശ്രീഹ. താൻ എത്രമാത്രം സുവിശേഷത്തോട് അനുസൃതമായിട്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ തൻ്റെ ജീവിത ദൃഷ്ടാന്തം തന്നെ പരിശോധിക്കുക എന്ന് ശ്രീഹ തെസ്സലോനിയക്കാരോട് പറയുന്നുണ്ട്. അവരന് വേണ്ടി കർമ്മനിരതമായ സ്നേഹവഴികളാണ് തൻ്റെ ജീവിതമെന്ന് ശ്രീഹായ്ക്ക് ഉറപ്പുണ്ട്. 2 കൊരിന്ത്യർ 5:14 ഇതുതന്നെയാണ് പറയുന്നത്. ഇന്ന് മിഷൻ സൺഡേയെക്കുറിച്ചുള്ള പരിശുദ്ധ പിതാവിൻ്റെ വിചിന്തനത്തിലും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 22:15-21 മതപ്രമാണികളും അവരുടെ രാഷ്ട്രീയ കിങ്കരന്മാരും ചേർന്ന് നാഥനെ വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർ തന്നെ നാഥൻ്റെ വചനത്തിൽ കുടുങ്ങിപ്പോകുന്നു, ഇടറി വീഴുന്നു എന്നതാണ് വിചിത്രം. അവരുടെ വാക്കുകൾ തന്നെ അവർക്കെതിരായി വിധി പറയും. കാരണം അവർ നാഥനെ അഭിസംബോധന ചെയ്യുന്നത് സത്യത്തിൻ്റെ നിറകുടമായിട്ടാണ്. നാഥൻ സത്യത്തിൻ്റെ സമ്പൂർണതയായിരുന്നെങ്കിൽ, അതവർ തിരിച്ചറിയുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് അവരെന്നും നാഥനോട് പ്രതിഷേധിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും നിലകൊള്ളുന്നത് സത്യത്തെ സ്വീകരിക്കാതെ? ഇത് അവർ സ്വയം ചോദിച്ച ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ്. സീസറിന് കപ്പം കൊടുക്കണമോ എന്നതാണ് ഇവിടെ ഉടക്ക ചോദ്യം. ഒരു ധനാറയിൽ സീസറിൻ്റെ രൂപവും ലിഖിതവുമാണല്ലോ ഉള്ളത്. അതിനാൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്നാണ് നാഥൻ നൽകിയ ക്ലാസിക്കൽ മറുപടി. സീസറിനുള്ള ഉത്തരവാദിത്തങ്ങൾ, അതായത് ഈ ലോകത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റുമ്പോൾ തന്നെ അത് ദൈവമഹത്വത്തിന് ഉതകുന്നതാകണമെന്നൊരു ഓർമ്മ കൂടി ഇവിടെയുണ്ട്. കൊടുക്കുക, അപ്പോഡോസിസ് എന്നാൽ തിരിച്ചു നൽകുക എന്നതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ആഴം വ്യക്തമാകുകയാണ്. സീസറിൻ്റെ ലിഖിതങ്ങളും മുദ്രകളും പേർന്നത് സീസറിൻ്റേതാണെങ്കിൽ ദൈവത്തിൻ്റെ മുദ്രയും ലിഖിതവും പേർന്നത് ദൈവത്തിൻ്റേതായിരിക്കണം. മനുഷ്യൻ തന്നെയാണ് ദൈവിക മുദ്രയും ലിഖിതവും പേർന്നവൻ. അതുകൊണ്ട് ഓരോ വ്യക്തിയും സ്വയം ദൈവത്തിന് തന്നെ തന്നെ തിരിച്ചു നൽകണമെന്നാണ് ഇവിടെ നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നാം ആദ്യം മുതലേ കണ്ടുവരുന്ന ഈ തിരിച്ചുവരവുകൾ, റെസ്റ്റോറേഷൻ ആൻഡ് റിട്ടേൺ, അത് ഇതിൻ്റെ ഭാവമല്ലാതെ പിന്നെ മറ്റെന്തിൻ്റേതാണ്? മനുഷ്യൻ ദൈവഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഉൽപ്പത്തി വിവരണം ഇവിടെ വിളങ്ങുകയാണ്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയെ പോലെ മനുഷ്യൻ്റെ ദൈവമുദ്ര ഇമാഗോ ദേയെ ഇത്ര വ്യാപകമായി പഠിപ്പിച്ച വേറൊരാളില്ല എന്ന് തോന്നും. പാപ്പായുടെ വൈദഗ്ധ്യം ധാർമ്മിക ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലുമായിരുന്നതിനാൽ മനുഷ്യൻ്റെ വ്യക്തിപരമായ അന്തസ്സിനെയും പേഴ്സണൽ ഡിഗ്നിറ്റി, പിന്നെ അവൻ്റെ ദൈവിക അന്തസ്സിനെയും പരമപ്രാധാന്യം നൽകിയിട്ടാണ് മാർപ്പാപ്പ എപ്പോഴും പ്രബോധനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പാപ്പ പ്രസിദ്ധീകരിച്ച കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലായാലും ധാർമ്മികത, സാമൂഹിക നീതി, വിശ്വാസ സംരക്ഷണം, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്നീ അസംഖ്യം മേഖലകളെ സ്പർശിക്കുന്ന തൻ്റെ പ്രബോധനങ്ങളിൽ മനുഷ്യൻ്റെ ദൈവഛായ ഇമാഗോ ദേയി എന്ന തത്വം വളരെ അടിസ്ഥാനപരമായി പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്രാവശ്യം പ്രേഷിത ഞായറിന് ഒരുക്കമായി ജനുവരി 6 ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു സന്ദേശമുണ്ടല്ലോ. ലൂക്ക 24:13 എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ അനുഭവത്തെ ആധാരമാക്കിയിട്ടാണ് ആ വിചാരം. ഹൃദയങ്ങൾ തീപിടിച്ച് ചുവടുകൾ ചടുലമായി ചലിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പ്രബോധനം. ഹാർട്സ് ഓൺ ഫയർ, ഫീറ്റ് ഓൺ ദ മൂവ്. പ്രത്യാശ പറ്റി ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് വിഷണ്ണരായി ദിശാബോധമില്ലാതെ നടന്നകലുകയാണ്.
നമ്മൾ ദൈവത്തിൻ്റെ എളിയ സഹപ്രവർത്തകരാണ് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മളും ഇതുപോലെ വഴിതെറ്റിപ്പോകും, തകർന്നു പോകും. അതേസമയം നാഥൻ ഈ ശിഷ്യരെ കണ്ടുമുട്ടി അവരോടൊപ്പം നടന്ന് ഒടുക്കം അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം തീപിടിച്ചതുപോലെ ആകുന്നുണ്ടല്ലോ. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറക്കുകയും ചെയ്തു. നാഥൻ അതോടെ അപ്രത്യക്ഷനാകുന്നുണ്ട്. പക്ഷേ ഈ തുറന്ന അകക്കണ്ണുകളാൽ കാണാവുന്ന ഒരു വിശ്വാസത്തിൻ്റെ പാഠം അവർ പഠിക്കുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥ. സഭ ഇപ്രകാരം വിശ്വാസത്തിൻ്റെ ആഴക്കണ്ണുകളെ തുറന്നു വെച്ച് അനുഭവിക്കുന്ന കുർബാന അനുഭവം തന്നെയാണ് എഖരിസ്തിയ. ശ്രീഹ ഇന്ന് തെസ്ലോനിയക്കാരോട് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ കൃതജ്ഞതാ ബലികളിൽ സ്ഫുരിക്കുന്നതും ഈയൊരു ബലിമാനം തന്നെയാണ്. അതോടെ ആ ശിഷ്യർ ചടുലമായ ചുവടുകളോടെ ജെറുസലേമിലേക്ക് തിരികെ നടക്കുകയാണ്. റെസ്റ്റോറേഷൻ ആൻഡ് റിട്ടേൺ, ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ്, സുവിശേഷം പ്രഘോഷിക്കാനുള്ള ചടുലത, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ആനന്ദം, എല്ലാവരും ക്ഷണിക്കപ്പെടുന്ന വിരുന്നിൻ്റെ ആരവം. സഭയുടെ പ്രവർത്തന ശൈലി തന്നെ അതാണ്, മിഷണറി ഔട്ട്റീച്ച്. സുവിശേഷവുമായ ലോകത്തിലേക്ക് ഇറങ്ങി പ്രവഹിക്കുന്ന ആനന്ദധാരയാകുക എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു സ്നേഹം നമ്മിൽ ചാർത്തുന്ന സത്വരമായ ഒരു നിബന്ധനയാണിത്. 2 കൊരിന്ത്യർ 5:14 ഏർജൻറ്റ് റെസ്പോൺസിബിലിറ്റി. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ സഭയുടെ പ്രേഷിത ദൗത്യത്തെക്കുറിച്ച് എഴുതിയ ചാക്രിക ലേഖനമാണ് റെദം തോറിസ് മിസ്സിയോ, രക്ഷകൻ്റെ പ്രേഷിത ദൗത്യമെന്നത്. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ നിബന്ധന 1 കൊരിന്ത്യർ 3:16 ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പാപ്പ ഈ ലേഖനം ആരംഭിക്കുന്നത് പോലും. അതേസമയം ഇന്ന് നാം ധ്യാനിച്ചു വരുന്നതുപോലെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വഴികൾ, റിഡംഷൻ, അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഖണ്ഡിക അതിൽ നിന്ന് ഉദ്ധരിക്കട്ടെ. നമ്മുടെ ഈ കാലഘട്ടം മഹത്തായ പല നേട്ടങ്ങളും കൈവരിച്ചിരിക്കുന്നു. പക്ഷേ ആത്യന്തികമായ സത്യങ്ങളെക്കുറിച്ചോ നമ്മുടെ ജീവിത ഉദ്ദേശ്യങ്ങൾ എന്തെന്നതിനെക്കുറിച്ചോ നമുക്ക് ധാരണകൾ നഷ്ടമായിരിക്കുകയും ചെയ്യുന്നു. രക്ഷകനായ ക്രിസ്തു തന്നെ തന്നെ മനുഷ്യന് പൂർണ്ണമായി വെളിവാക്കുന്നു. മനുഷ്യന് മനുഷ്യനെ മനസ്സിലാകും വിധം ആത്മാവബോധം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിലേക്ക് വരിക തന്നെ ചെയ്യണം. ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ സാധ്യമാകുന്ന രക്ഷ മനുഷ്യനെ അപ്രകാരം അവൻ്റെ ദൈവിക അന്തസ്സിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ ശക്തമാണ്. ലോകത്തിന് നഷ്ടമായ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ വീണ്ടെടുത്തു കൊടുക്കുവാനും